السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين، أما بعد. وزال إمامة الشيشنود إنيوم برأينا أيها الولد موني ما لم تعمل لم تجد الأجراء പ്രവർത്തി കാതിരിക്കുന്ന കാലത്തോളം നിനക്ക് കൂലി ലഭിക്കില്ല. പ്രവർത്തിക്കണം, പക്ഷെ ആ പ്രവർത്തിക്കുമ്പോ തന്നെയും അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്ത് കൊണ്ട് മാത്രമേ നിനക്കത് ഉപകാരപ്പെടൂ എന്ന ചിന്തയും കൂടെ നിന്നെ നയിക്കേണ്ടതുണ്ട്. എന്നിട്ട് വസാലിമാം ഒരു ചരിത്രം പറയാണ്. ഹുക്കിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്ന റജുലൻ മിൻ ബനീ ഇസ്രായീൽ അബദല്ലാഹു തആല സബഈന സന, 70 കൊല്ലം ഇസ്രയേലികളിൽപ്പെട്ട ഒരാൾ അള്ളാഹുവിനെ ഇബാദത്തെടുത്തു. അങ്ങനെ ഫാറാദല്ലാഹു തആല യുജില്ലുഹു അലൽ മലായിക, മലക്കുകൾക്ക് അദ്ദേഹത്തിന്റെ ബഹുമാനൊന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി അള്ളാഹു ഉദ്ദേശിച്ചു. 70 കൊല്ലം അള്ളാഹു തന്നെ ഇബാദത്തെടുത്തു പോയൊരാള് അയാൾ എത്ര വലിയ മഹാനാണ് എന്ന് എന്ത് ചെയ്യണം, മലക്കുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഫർസൽ അള്ളാഹു ഇലൈഹി മലക്കൻ യുഖ്ബിറുഹു അന്നഹു മഅ തിൽക ഇബാദത്തിൽ യലീഖു ബിഹി ദുഖുലുൽ ജന്ന, ഒരു മലക്കിനയച്ചിട്ട് ആ മലക്ക് വന്നിട്ട് അദ്ദേഹത്തോട് പറയാണ്, എന്ത് നിങ്ങൾ ഇത്രക്ക ഇബാദത്തെടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇതുകൊണ്ടൊന്നും നിങ്ങൾ സ്വർഗത്ത് കടക്കാൻ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടാവില്ല. അപ്പൊ ഈ വിവരം കേൾക്കുമ്പോ നമ്മളാണെങ്കിൽ എന്താ ചെയ്യാം, ഇത്രക്ക കഷ്ടപ്പെട്ട് ഇബാദത്തെടുത്തിട്ട് സ്വർഗത്ത് കടക്കില്ല പിന്നെന്തിനാ, ഞാൻ ഇനി പണിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് കട്ടയും പണവും മടക്കി പോവില്ലേ. എന്നാൽ ബഹുമാനപ്പെട്ട ഈ മഹാൻ പറഞ്ഞു, നിങ്ങൾ സ്വർഗത്ത് കടക്കാൻ ഈ ഭാഗത്തുണ്ടെന്ന് നിങ്ങൾ അനുയോജ്യമല്ല നിങ്ങളെന്ന് പറഞ്ഞോടുകൂടെ ഈ മഹാൻ പറഞ്ഞു, എന്ത് നഹനു ഖുലിഖ്നാലിൽ ഇബാദ ഫയംബഗി ലനാ അൻ നഅബുദ, നമ്മൾ ഇബാദത്തെടുക്കാൻ വേണ്ടി പടക്കപ്പെട്ടവരാ. ഒന്നാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, എന്നെ അറിഞ്ഞ് ആരാധിക്കാനാണ് ജനങ്ങളെ ഞാൻ പടച്ചതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ പണി ഇബാദത്തെടുക്കുക എന്നുള്ളതാണ്. അതിനെ അള്ള സ്വർഗത്ത് കടത്തണോ വർത്തണ്ട, അതൊക്കെ അള്ളാഹുവിന്റെ വിഷയമാണ്. നമുക്ക് നമ്മളെ ഡ്യൂട്ടി നമ്മൾ കൃത്യമായിട്ട് നിർവഹിക്കണം. ആ ഡ്യൂട്ടി നിർവഹിക്കാണ് ഇപ്പൊ ഞാൻ ചെയ്യണത്. അഥവാ എന്റെ വിവാദത്തിന്റെ ലക്ഷ്യം സ്വർഗത്തിലെത്തുക, ഈ വിവാദത്ത് ചെയ്താൽ ഞാൻ സ്വർഗത്തിലെത്തുന്നൊന്നുമല്ല, മറിച്ച് അള്ളാഹു എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്യാണ്. അങ്ങനെ ഫലം മറജാൽ മലക്കു, മലക്ക് മടങ്ങിപ്പോയപ്പോൾ കാല മലക്ക് അള്ളാഹുവിനോട് പറയാ, ഇലാഹി അന്ത അയലമു ബിമാ കാല, ആ ഇസ്രയേലി ആയിട്ടുള്ള നല്ല മനുഷ്യൻ പറഞ്ഞത് നിനക്ക് അറിയാലോ പഠിച്ചോനെ. അപ്പോ കാലല്ല എന്താ ഉപരി പറഞ്ഞ്, ഞാൻ സ്വർഗത്ത് കടക്കാനൊന്നല്ല ഈ ഭാഗത്തെടുക്കണത്, അല്ല എന്നെ അതിനുവേണ്ടി പഠിച്ചതാണ്, ഞാൻ എന്റെ ഡ്യൂട്ടി നിർവഹിക്കാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനെ പറ്റി അല്ല പറയാണ്, ഇദാഹുവലം യുഴിന് അൻ ഇബാദത്തിനാ ഫനഹനു മയൽ കറമിലാൻ ഉഴരുന്നു അൻഹു, നമുക്ക് ഇബാദത്തെടുക്കലാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് മനസ്സിലാക്കി നമ്മുടെ ഇബാദത്തിൽ നിന്ന് ഇത് ചെയ്താലും സ്വർഗത്തിലൊന്നും എത്തിക്കൊള്ളണമെന്നില്ല എന്ന് മനസ്സിലായിട്ടും വിവാദത്തിൽ അദ്ദേഹം മുഴുകാൻ തീരുമാനിച്ചപ്പോ നമ്മുടെ വിവാദത്തിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് പോകാതിരുന്നപ്പോൾ നമ്മുടെ ഔദാര്യത്തോടുകൂടെ അദ്ദേഹത്തിൽ നിന്ന് പിന്തിരിയുന്നതല്ല, അഥവാ അദ്ദേഹത്തെ നമ്മൾ അവഗണിക്കൂല, ഇഷ്യൂലു അദ്ദേഹത്തിന് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നതിന് മലക്കുകളെ നിങ്ങൾ സാക്ഷിയാവണം എന്ന് പറഞ്ഞു. ഇതന്നല്ലേ ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മളോട് പറയുന്നത്, നമ്മൾ ചെയ്യേണ്ട പണി ചെയ്തോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് കിട്ടേണ്ട കൂലി അല്ല തരുമോ എന്നുള്ളത് അത് നമ്മൾ ആലോചിക്കേണ്ടയില്ല, അത് നമ്മളെ പണിയല്ല. ഹാസിബു അംഫുസക്കും കബലാൻ തു ഹാസബു, വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഇത്. ഹാസിബു അംഫുസക്കും, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ വിചാരണ നടത്തണം. കബലാൻ തു ഹാസബു, നിങ്ങൾ വിചാരണക്ക് വിധേയരാകുന്നതിന് മുമ്പ്. അപ്പൊ സിനു അഴ്മാലക്കും കബലാൻ തൂസനു, നിങ്ങളെ തൂക്കിക്കണക്കാക്കപ്പെടുന്നതിന് മുമ്പ്, അഥവാ നിങ്ങളുടെ അമലുകളെ തൂക്കിക്കണക്കാക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ അമലുകൾ നിങ്ങളൊന്ന് തൂക്കണം എത്ര ഉണ്ടത്. അതാ മുമ്പേ നമ്മൾ പറഞ്ഞില്ലേ, 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരാളുടെ ഷെറിനേക്കാൾ ഹൈറ് മുൻതൂക്കമാവുന്നില്ലെങ്കിൽ അവന്റെ കാര്യം പോക്കാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ എത്ര അമല് ചെയ്യുന്നുണ്ട് നമ്മൾ എന്താക്കണം, നമ്മൾ തൂക്കിക്കണക്കാക്കണം. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്റെ ഡ്യൂട്ടി നിർവഹിച്ചോ എന്നറിയാനാണ്, അല്ലാതെ അതുകൊണ്ട് സ്വർഗത്ത് കടക്കും എന്നല്ല അവന്റെ കണക്കൂട്ടൽ. കാരണം എന്താ, അസാലി മാമു തുടർന്ന് പറയാം, വക്കാൽ അലിയും റളിയല്ലാഹുന്നു, അലി റളിയല്ലാഹുന്നു പറഞ്ഞിരിക്കുന്നു, മൻ ലന്ന അന്നഹു ബിദൂനിൽ ജുഹുദി അസിലു ഫഹുവ മുതമന്നിൻ, ഒരു അദ്വാനം അല്ലാതെ നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാം എന്നാരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ഫഹുവ മുതമന്നിൻ, അവൻ അള്ളാഹുന്റെ മേലിൽ അനാവശ്യമായിട്ട് ഒരാഗ്രഹം വെച്ച് നടക്കുന്ന ആളാണ്.
അനാവശ്യമായിട്ട് ആഗ്രഹം വെച്ച് നടക്കുക. ചെയ്യേണ്ട പണിയൊന്നും ചെയ്യാതെ അല്ല എന്നെ കടത്തിക്കോളും സ്വർഗത്തിലേക്ക്, എന്നെ നരകത്തിലിട്ടൊരു പടച്ചോൻ എന്ത് കിട്ടാനാണ് എന്ന് പറയുന്ന ആ ശൈലി ഉണ്ടല്ലോ, ആ ശൈലി ഒരിക്കലും ശരിയല്ല. എന്നാലോ ഞാൻ അധ്വാനിക്കുന്നതിനോടുകൂടെ തന്നെ ഞാൻ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും എന്നൊരാൾ കരുതിയാലോ, അവൻ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ആവശ്യമില്ലാത്തവനാണെന്ന് ധന്യത നടിക്കുന്നവനാണ്. ഞാൻ എന്റെ അടുത്ത് അമലുണ്ട്, എനിക്ക് രക്ഷപ്പെടാൻ അത് മതി, ഇനി എന്തിന്റെ ആവശ്യമല്ല, പടച്ചോന്റെ അനുഗ്രഹമൊന്നും ആവശ്യമല്ല എന്ന് ചിന്തിക്കുന്ന ശൈലിയാണത്. അപ്പൊ എന്താ വേണ്ടത്? ഒരു മൂമിനായ മനുഷ്യൻ അവൻ പരമാവധി അമലുകൾ ചെയ്യണം. പക്ഷെ അമലുകൾ ചെയ്യുമ്പോൾ അവന്റെ ലക്ഷ്യം എന്താ? അള്ളാഹു എന്നോട് പറഞ്ഞു, ഞാനത് നിർവഹിക്കുന്നു, പടച്ചോന്റെ പൊരുത്തത്തിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു. ഇതിന് കൂലി അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം തരണമോ നരകം തരണമോ അതൊക്കെ തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. കൂലി എന്താണെന്ന് നോക്കിയിട്ടല്ല എന്റെ പ്രവർത്തനം. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ചിന്തിക്കേണ്ടത് അത് തന്നെയാണ്. അതിനെത്ര കൂലി കിട്ടുക നോക്കിയിട്ടല്ല ഒരമലും നമ്മൾ ചെയ്യുന്നത്, മറിച്ച് പടച്ചോന്റെ പൊരുത്തത്തിനുവേണ്ടി പ്രവർത്തിക്കാതായിരിക്കണം നമ്മളെ ലക്ഷ്യം. ആ പ്രവർത്തിച്ചത് അള്ളാഹു തആല കബൂൽ ചെയ്താൽ അള്ളാഹു പക്ഷെ എന്ത് ചെയ്യൂല, പ്രവർത്തിച്ചവരെ വെറുതെ ആക്കൊന്നുമില്ല, അത് മറ്റൊരു വിഷയം. ഇനിയിപ്പോ ഇതൊന്നും നമ്മൾ വേറൊരർത്ഥം മനസ്സിലാക്കണ്ട, എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, അതൊക്കെ അവസാനം ഉണ്ടാവും വെള്ളത്തിൽ എഴുതിയ പോലെ എന്ന അവസ്ഥ മനസ്സിലാക്കുകയാണ്. എന്ത് ചെയ്യണ്ട, നന്മയിൽ നിന്ന് പുറകോട്ട് പോകാനല്ല ഈ പറയുന്നത്, മറിച്ച് നന്മ ചെയ്യുക എന്ന കർത്തവ്യ നിർവഹണത്തോടൊപ്പം തന്നെ ആ കർത്തവ്യ നിർവഹണത്തിൽ നമ്മുടെ ലക്ഷ്യം ഒരിക്കലും തന്നെ എന്താവണ്ട, സ്വർഗമാവുക അല്ലെങ്കിൽ പ്രതിഫലമാവുക എന്നത് വേണ്ട, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പൊരുത്തത്തിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു, അള്ളാഹു എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഞാൻ ചെയ്യുന്നു, ആ ചെയ്തതിന് എന്ത് കൂലി തരണം എന്ന് തീരുമാനിക്കാനുള്ള ഫൈനൽ അതോറിറ്റി അള്ളാഹു ആകുന്നു, അവൻ എന്തു വേണമെങ്കിലും തീരുമാനിച്ചോട്ടെ എന്നാണ്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അസ്സലിമാമിൻ ഉദ്ധരിക്കുന്നു, തലബുൽ ജന്നത്തി ബിലാ അമലിൻ ദംബും മിനൽ ദുനൂബി, ഒരു പ്രവർത്തനവും നടത്താതെ സ്വർഗ ചോദിക്കാന്നുള്ളത് അത് ദോഷങ്ങളിൽപ്പെട്ടൊരു ദോഷമാണ്. നമ്മൾ ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല എന്നിട്ട് പഠിച്ചവനോട് പഠിച്ചവനെ എനിക്ക് സ്വർഗം തരണേന്ന് പറഞ്ഞാൽ അത് ദോഷങ്ങളിൽപ്പെട്ടൊരു ദോഷമാണ്, അത് പാടില്ല. അതേസമയത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്താലും ആ ചെയ്ത അമലുകൊണ്ടാണ് ഞാൻ സ്വർഗത്തിലെത്തുന്നത് എന്ന് ധരിക്കാനും പാടില്ല, അവിടെയാണ് വിഷയം. മറിച്ച് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടേ ഞാൻ എന്താവൂ സ്വർഗത്ത് കടക്കൂ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളുടെ ഒരാളുടെയും അമലുകൊണ്ട് നിങ്ങൾ സ്വർഗത്ത് കടക്കൂല. അപ്പൊ സഹാബത്ത് ചോദിച്ചല്ലോ, വല അന്തയാ റസൂലുള്ളാ നബിയെ, തങ്ങളും കടക്കൂലേ, തങ്ങളും അമലുകൊണ്ട് സ്വർഗത്ത് കടക്കൂലേ, എത്ര അമലാ റസൂലുള്ളാക്ക്? നബി സല്ലല്ലാഹു തങ്ങൾ പറയുന്ന മറുപടി, വലാനാ, ഞാനും കടക്കില്ല, അള്ളാഹു തആല അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. അപ്പോ നമ്മുടെ ജോലിയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ് അമല് ചെയ്യുക എന്നത് എന്നിടത്തേക്ക് നമുക്ക് എത്തണം. അതുകൊണ്ടാണ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നത്, അലാമത്തുൽ ഹഖീഖത്തി തർക്കു മുലാഹലത്തിൽ അമലി ലാ തർക്കുൽ അമലി, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ സംബന്ധിച്ച് ശരിയായ വിധത്തിൽ മനസ്സിലാക്കുന്നുണ്ട് എന്നതിന്റെ അടയാളം എന്താ? തർക്കു മുലാഹലത്തിൽ അമലി, അവൻ ചെയ്ത അമലുകളുടെ കണക്കെടുപ്പ് നടത്താതിരിക്കുക എന്നതാണ്. ആ തർക്കുല്ല അമലി അമലെന്നെ എടുക്കാണ്ടെക്കുക എന്നുള്ളതല്ല, ഒന്നും ചെയ്യണ്ട, ചെയ്യാതെ തന്നെ അള്ളാഹു എന്നെ കയറ്റിക്കോളും സ്വർഗത്തേക്ക് എന്ന് ചിന്തിക്കലല്ല പണി. അതേസമയത്ത് ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ അത്രയ്ക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോ എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല എന്നൊരു ചിന്ത അതും ഒരാളുടെ മനസ്സിൽ വരാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്ന ഈ മൊഴിമുത്തുകൾ. അതൊക്കെ ഹദീസുകളിലും അതേപോലെ തന്നെ മഹാന്മാരുടെ വാചകങ്ങളിലും കൃത്യമായി വന്നിട്ടുള്ള സംഗതികൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അമല് നമ്മൾ ചെയ്യണം, പക്ഷേ ഇത്ര അമല എനിക്കുള്ള സ്ഥിതിക്ക് ഇനി ഞാൻ നരകത്ത് പോകൂല എന്നാലോചിക്കാൻ പറ്റുമോ? അത് പറ്റൂല എന്നാ പറഞ്ഞത്. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, യഥാർത്ഥ ബുദ്ധിമാൻ അവന്റെ മനസ്സിനെയും ശരീരത്തെയും വിചാരണ നടത്തുകയും അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവനാണ്. എന്നാൽ വല്ല അഹ്മക്കു, ഏറ്റവും വലിയ വിഡ്ഢി, മനിത്തബാ ഹവാഹു വതമന്ന അലല്ലാഹി തആല അല്ലമാനി, അവന്റെ ഇച്ഛകൾക്കനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ചൊക്കെ അവൻ മുന്നോട്ട് പോവുകയും എന്നിട്ട് അള്ളാഹുവിന്റെ മേലിൽ അവൻ വലിയൊരു കൊതി വെച്ച് കൊതിക്കുകയും ചെയ്തു, പടച്ചു തന്നെ കടത്തിക്കോളും സ്വർഗത്തേക്ക്. അപ്പൊ രണ്ട് സംഗതിയോട് മനസ്സിലായി, അമല് ചെയ്യണം, പക്ഷെ അമലുകൊണ്ടല്ല നമ്മൾ സ്വർഗത്ത് കടക്കുന്നത്, മറിച്ച് അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടാൻ
ആത്മാർത്ഥത എന്നത് കൈമുതലാക്കി പഠിച്ചോ പറഞ്ഞ പണി ചെയ്യാണ് ഞാൻ എന്ന ആ ഒരു ചിന്തയിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കണം. അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.